നമ്മൾ പലതരം തമാശകളൊക്കെ കേൾക്കാറുണ്ട്. ചില തമാശകൾ ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുമുണ്ട്. എന്നാൽ CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു ഭയങ്കര തമാശ പറഞ്ഞിരിക്കുന്നു, ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതേതരത്വം പുലരുന്ന സംസ്ഥാനമാണ് കേരളം എന്നായിരുന്നു നമ്മുടെ യെച്ചൂരി മാമൻ്റെ തമാശ. അല്ല, എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ ജാതിയും മതവും നോക്കി ജോലി നൽകുകയും ജാതിയും മതവും നോക്കി വിധവകൾക്ക് പെൻഷൻ നൽകുകയും ന്യൂനപക്ഷ വിധവകൾക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നവർ ഇവിടെ മതേതരത്വം പുലർന്നു വരികയാണ്, മതേതരത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ നാടെന്ന് ഉദ്ഘോഷിച്ചാൽ മനുഷ്യൻ എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ മദ്രസകളിലെ അധ്യാപകർക്ക്, മദ്രസകളിലെ ഉസ്താദുമാർക്ക് ആയിരക്കണക്കിന് രൂപ അവർക്ക് വേതനമായി നൽകണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ബില്ലവതരിപ്പിക്കുകയും സാധാരണക്കാരായ അംഗനവാടി അധ്യാപകർക്കും ടീച്ചർമാർക്കും തുച്ഛമായ വേതനം, അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും ഉള്ള വേതനം നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്താണ് മതേതരത്വം പുലർന്നു വരുന്നത്. ഇവിടെ ഹനാൻ എന്ന മുസ്ലിം ബാലിക വഴിയിൽ മീൻ കച്ചവടം നടത്തിയപ്പോൾ ഓടിച്ചെല്ലാനും അവരെ ഖാദി ബോർഡിൻ്റെ മോഡലാക്കാനും മുഖ്യമന്ത്രി തന്നെ മുന്നിട്ട് നിന്നു. എത്രയോ കുട്ടികളാണ് ഇതുപോലെ രാത്രിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയും തട്ടുകട നടത്തിയും ഉപജീവന മാർഗം നടത്തി പഠിക്കുന്നത്. അവരെയൊന്നും നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവിടെ ജാതിയും മതവും മാത്രം നോക്കി എന്തും നൽകുന്ന ഒരു സംവിധാനം നിലനിൽക്കെ യെച്ചൂരി മാമൻ പറയുന്നു, കേരളമാണ് മതേതരത്വം ഏറ്റവും കൂടുതൽ പുലരുന്ന സംസ്ഥാനമെന്ന്. നാണമില്ലേ ശ്രീ സീതാറാം യെച്ചൂരി ഇങ്ങനെ പറയാൻ? ജാതിയും മതവും മാത്രം നോക്കി പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ കൊടുക്കുന്ന ഒറ്റ ദളിതനില്ല, ഒറ്റ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളില്ല CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ. എല്ലാം സവർണ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ. എന്നിട്ടാണ് യെച്ചൂരി മാമൻ്റെ ഈ ഒരു കമൻറ്റ്. ഇവിടെ മതേതരത്വം ഇങ്ങനെ നിലനിന്നു പോന്നാൽ, അതായത് യെച്ചൂരി പറയുന്നത് പോലെ മതേതരത്വം നിലനിന്നു പോന്നാൽ ഏറ്റവും വലിയ മതേതരത്വ സംസ്ഥാനം എന്നുള്ള പുരസ്കാരം ചിലപ്പോൾ യുനെസ്കോയിൽ നിന്ന് താങ്കൾക്ക് അല്ലെ താങ്കളുടെ സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് ലഭിച്ചേക്കും. അറവുകാട് പ്രഖ്യാപനത്തിൻ്റെ 50th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. കാരണം ഇവർക്ക് കേരളത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ലോക്കൽ ചില ചടങ്ങുകളിലൊക്കെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കും, കാരണം അവർക്ക് വേറെ എങ്ങും പങ്കെടുക്കാനില്ല. വേറെ വലിയ ചരിത്രപരമായ ദൗത്യമോ ചരിത്രപരമായ വസ്തുതകളൊന്നും തന്നെ ഇടതുപക്ഷത്തിനോ CPMനോ ഇല്ല. അപ്പോൾ ചെറിയൊരു മുറുക്കാങ്കട ഉദ്ഘാടനത്തിനാണെങ്കിൽ പോലും സീതാറാം യെച്ചൂരിയൊക്കെ വരും, എന്നിട്ട് ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ മതേതരത്വം പുലരുന്ന സംസ്ഥാനമാണ് കേരളമെന്ന്. അല്ല, ഇനിയിപ്പോൾ ഭരണം മാറി അടുത്ത ഭരണം UDF കൈയാളുകയാണെങ്കിലും ഈ പറഞ്ഞതൊക്കെ നിലനിൽക്കുമോ എന്നറിയില്ല. ഇവിടെ ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ടിക്കറ്റ് നൽകുന്നു ഇലക്ഷനിൽ മത്സരിക്കാൻ. അത് UDF ആയാലും LDF ആയാലും അങ്ങനെ തന്നെ. മലപ്പുറത്തും മറ്റും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ അല്ലാതെ ആരെയും നിർത്തില്ല. CPM ആണ് മതേതരത്വ പാർട്ടിയാണ്. മതേതരത്വവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പൊക്കി പിടിച്ചിരിക്കുകയാണ് വാനോളം. എന്നിട്ടും കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, കേരളമാണ് മതേതരത്വം പെറ്റുകൂട്ടുന്ന സംസ്ഥാനമെന്ന്. അപ്പോൾ മതേതരത്വത്തെക്കുറിച്ച് പറയാൻ സീതാറാം യെച്ചൂരിക്കും താങ്കളുടെ പാർട്ടിക്കും താങ്കളുടെ ഇവിടുത്തെ നേതാവായ, അദ്ദേഹം ഇവിടുത്തെ നേതാവാണോ എന്നറിയില്ല, താങ്കളുടെ നേതാവായ പിണറായി വിജയനുമൊക്കെ എന്ത് അവകാശം? ഈ സംഭവങ്ങളൊന്നും ജനങ്ങൾ കാണുന്നില്ലേ? എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. വലിയ മതേതരത്വം തന്നെ. അബ്ദുൽ നാസർ മദനിക്കായി വാദിക്കുകയും അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിനായി ഘോരഘോരം പ്രസംഗിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം CPM, ഇടതുപക്ഷം. മതേതരത്വമാണ് ഇവിടെ പുലരുന്നത്. എല്ലാ മതങ്ങളെയും ഒന്നായി കാണുന്നതാണ് മതേതരത്വം. അല്ല, മതേതരത്വം എന്താണെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ. എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി ചിത്രീകരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് മതേതരത്വം. അല്ല, മതേതരത്വം എന്താണെന്നൊന്ന് പഠിച്ചിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ നന്നായിരുന്നു എന്ന ഒരു എളിയ അപേക്ഷയാണ് സീതാറാം യെച്ചൂരിയോട് ഉള്ളത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.